മോർണിംഗ് സർ. മോർണിംഗ്. നിനക്ക് 100 ആയുസ്. സിറ്റ് ഡൗൺ. നൈനിറ്റാളിൽ നമ്മുടെ സൂരജിന്റെ കോൾ ഉണ്ടായിരുന്നു. അവൻ ഈയിടെയായിട്ടൊരു സംശയം, റിപ്പോർട്ടിംഗ് നീ അവരെയൊക്കെ കടത്തി വെട്ടുന്നുണ്ടോന്ന്. അല്ല, പലർക്കും ഉണ്ടാ സംശയം. എന്നിട്ട് സാർ എന്ത് മറുപടി പറഞ്ഞു? അസൂയ. അല്ലാണ്ട് എന്ത് മറുപടിയാ ഇതിനൊക്കെ? ഞാൻ ടൈംസിൽ വിളിച്ചിരുന്നു. അവർക്ക് ന്യൂസ് വാല്യൂ അല്ല, പ്രോബ്ലം എന്ന് തോന്നുന്നു. കൊല്ലപ്പെട്ട 5 പേരും കനേഡിയൻസ് തന്നെയാണ്. ചിത്ര, ആരാണ് ഈ കിരൺ വർമ്മ? കിരൺ ഇന്നലെ അയാൾ 2 തവണ വിളിച്ചിരുന്നു നിന്നെ ആവശ്യപ്പെട്ട്. അത് ഞാൻ സാറിന്റെ അടുത്ത് പലതവണ പറയണമെന്ന് ആലോചിച്ചാണ്. ഈസ് എ ടിവി ആർട്ടിസ്റ്റ്. ഒരു സീരിയലിന്റെ സെറ്റിൽ വെച്ചാണ് ഞങ്ങൾ അമ്മി പരിചയപ്പെടുന്നത്. വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഇടയ്ക്ക് വിളിക്കാറുണ്ട്. കിരണിന്റെ ഫാമിലി എന്നെ പോലെ തന്നെയാ. കിരണ് അച്ഛനും അമ്മയും ഇല്ല. കുറേ കാലം ബോംബെയിലായിരുന്നു. അറ്റ് പ്രസന്റ് ഹീസ് സെറ്റിൽഡ് അറ്റ് ഡൽഹി. ഓൾറൈറ്റ്. ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ആ ഈവനിങ്ങിൽ സൺഡേ മാഗസിന്റെ മാറ്റർ റെഡിയാക്കണം. ഞാൻ ഇതൊന്നുകൂടെ വായിക്കട്ടെ. ഓക്കെ. ക്രൈം ഡൗൺ. ആരെഡി? റെഡി സർ. സ്റ്റാർട്ട് ക്യാമറ. റണ്ണിംഗ് സർ. ആക്ഷൻ. കട്ട്. ക്രൈം ഡൗൺ. Yes. Oh God, I forgot it. Sorry Anita, are you bored? It's all right. Kiran, main tumse akele mein kuch baat karna chahti hu. See, this is not an apt place. But Kiran. Sir, shot ready sir. Ha, main aata hu. Sir. See, do one thing Anita. मैं शूटिंग के बाद तुमको फोन करूंगा. वी विल स्पेंड सम टाइम टुगेदर. ओके किरण, क्या तुम शाम को फ्री रहोगे? हाँ, बिल्कुल फ्री रहूंगा. आज शाम आपके लिए है. बाय बाय. बाय. എന്നിട്ട് നായർ സാറിനോട് ചിത്ര എന്ത് മറുപടി പറഞ്ഞു? ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആണ്, വി ഓഫൻ മീറ്റ് എന്നൊക്കെ. ചിത്രയെ കാണണമെന്ന് പറഞ്ഞത് ഞാൻ മുമ്പൊരിക്ക പറഞ്ഞിരുന്നില്ലേ, എന്റെ ഒരു ഫാൻ അനിത കുൽക്കർണി, എ ഹൈ പ്രൊഫൈൽ ഫ്ലേർട്ട്. ആ കുട്ടി ഇന്ന് എന്നെ കാണാൻ വന്നിരുന്നു. എന്നോട് അവൾക്കൊരു അഫയർ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഷീ ബ്യൂട്ടിഫുൾ. എന്തായാലും തന്റെ അത്രയും വരില്ല. ബട്ട് അവളുടെ പാസ്റ്റ് അതത്ര ശരിയല്ല. ഡൽഹിയിലെ ടോപ്പ് പൊളിറ്റീഷ്യൻസും ബിസിനസ് മാഗ്നറ്റ്സുമായും ബന്ധപ്പെട്ട അവളെ കുറിച്ച് ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. പലതും ശരിയാണ് താനും. അവൾ എന്റെ കയ്യിൽ ചില ഡോക്യുമെന്റ്സ് ഏൽപ്പിച്ചിട്ടുണ്ട് ഫോർ സേഫ് കസ്റ്റഡി. എന്നിലുള്ള വിശ്വാസം കൊണ്ടായിരിക്കും അവളുടെ ചില പാർട്ടികളുമായി ബന്ധപ്പെട്ട കുറെ ബ്ലാക്ക് മണിയുടെയും പ്രോപ്പർട്ടിയുടെയും ഡോക്യുമെന്റ്സ്. പക്ഷേ അതിന്റെ സോഴ്സ് ഏതാണെന്ന് ക്ലിയർ അല്ല. അതുകൊണ്ട് ചിത്രയ്ക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെങ്കിൽ, ഐ മീൻ തനിക്ക് ന്യൂസിന് വേണ്ടി ഇതൊക്കെ പ്രയോജനം ചെയ്യുമെങ്കിൽ ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ആരുടെ പേരിലാണുള്ളത്? പലതും അനിതയുടെ പേരിലാണുള്ളത്. പക്ഷേ ഞാനിത് മുഴുവൻ പരിശോധിച്ചിട്ട് പോലും ഇതിന്റെ പിന്നിലുള്ള ആളെ മനസ്സിലായിട്ടില്ല. അനിത അത് പറഞ്ഞു തന്നിട്ടുമില്ല. ഞാനിതൊന്ന് സ്റ്റഡി ചെയ്യട്ടെ. പ്ലീസ് ഇടാം. ആ പിന്നെ ഞാനിനി പറയാൻ പോകുന്നത് വേറൊരു ഇമ്പോർട്ടൻ്റ് മാറ്ററാ. താനത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ്സ് ട്രൂത്ത്. തന്നെ ആദ്യം കണ്ടപ്പോ പിന്നീട് കാണുമ്പോഴൊക്കെ ആലോചിക്കുന്നതാ, ഞാൻ ചിത്രയെ മാരി ചെയ്യട്ടെ. അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ചിത്രയെ. യെസ്. നാളെ ഈവനിങ്ങിൽ ഞാൻ കോഫി ഹൗസിൽ വെയിറ്റ് ചെയ്യും ഒരു മറുപടിക്ക് വേണ്ടി. സി, നിന്റെ അച്ഛന്റെ അമ്മയുടെയും സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനമെടുക്കാൻ ഇതുവരെ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം. പക്ഷേ ഇക്കാര്യത്തിൽ നീ സ്വയം ഒരു തീരുമാനമെടുക്കണം.
എന്ന് വെച്ചാൽ ശരിയായാലും തെറ്റായാലും പൂർണ്ണമായും അത് നിന്റെ തീരുമാനമായിരിക്കണം. ഇനി ഞാനൊരു സത്യം പറയട്ടെ, സമ്മതമാണെന്ന് കേൾക്കാൻ കിരൺ കാത്തിരിക്കുന്നത് പോലെ ഇഷ്ടമാണെന്ന് പറയാനല്ലേ നീയും ആഗ്രഹിക്കുന്നത്? സമ്മതമാണെന്ന് നിന്റെ മുഖം പറയുന്നു, അതുകൊണ്ട് ചെല്ല. ഞാനാണ്. Can you do a favor? പറയൂ സർ. ഹോട്ടൽ രാജ് ഇന്റർനാഷണലിൽ ഇന്നൊരു പൊളിറ്റിക്കൽ ഫംഗ്ഷൻ ഉണ്ട്. എ വെരി ഇമ്പോർട്ടന്റ് പാർട്ടി. സൺഡേ അല്ലേ, ബ്യൂറോയിൽ ആരുമില്ല, ഇമ്മീഡിയറ്റ് പ്രോഗ്രാമാ, അതുകൊണ്ട് ആരെ അറേഞ്ച് ചെയ്യാനും പറ്റിയില്ല. നീ തന്നെ അത് കവർ ചെയ്യണം. സർ, ഞാൻ കിരണിനെ കാണാൻ ഇറങ്ങിയതാ, അപ്പോഴാണ്. ഓ, ഐ ആം വെരി സോറി. മാക്സിമം വൺ അവർ നീ ഒന്ന് കവർ ചെയ്താൽ മാത്രം മതി. എനിക്ക് പെട്ടെന്ന് ഫ്രീ ആവാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി. ഓക്കേ.